ആക്ച്വലി സിറ്റുവേഷനിൽ ദാമോ സിറ്റുവേഷൻ ഒന്ന് ഫസ്റ്റ് വരെ പറഞ്ഞു. ഇതൊരു ഈ ഇന്നലെ തുടങ്ങണതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പ് കുറച്ച് സിറ്റുവേഷൻ ആയിരുന്നു. ഉമ്മയിങ്കര ചോദിച്ചിട്ട് അല്ലെ മുതുക്കി വെച്ചിട്ട് നമ്മളെ ലീഡറിന്റെ അടുത്ത് ബി എസ് ബിയിലുള്ള ആൾക്കാർ കുറച്ച് ശോകമായിട്ട് സംസാരിച്ച് ലൈക് അന്ന് ലൈക് അന്നോട്ട് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിയാവും അല്ലെങ്കിൽ ഒരു സംസാരമാവും അങ്ങനെ ഒരു വാക്കുകൾക്കത്തി ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ നമ്മളിവിടെ ചിന്ത കിടക്കുന്ന സമയത്തൊക്കെ ഇവരെ സംസാരിക്കുന്നൊരു ഇതിനകത്ത് ഒരു വണ്ടിയൊക്കെ നമ്മൾ വണ്ടിക്കിരിക്കുക അങ്ങനെ കുറെ അലമ്പൊക്കെ ഇന്നലെ വൈകുന്നേരം നടന്നായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നൈറ്റ് ഇവരുടെ ഗ്യാങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഗ്യാങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്. അല്ലല്ല അവര് ബി എസ് ബി ആണെന്നതിനകത്തുള്ള ഒരു പറഞ്ഞായിരുന്നു. അങ്ങനെ ലീഡറിനെ അലമ്പായന്റെ അടുത്ത് നെക്സ്റ്റ് ഡേയിലത്തുള്ള ഈവനിങ് സിറ്റുവേഷൻ ആണിത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ ഹായ് ഹലോ ബി എസ് ബി ഉണ്ടോ അങ്ങനെയൊക്കെ നമ്മള് ജസ്റ്റ് ചാറ്റിനകത്തിട്ടു. ചാറ്റിനകത്തിട്ട് റെസ്പോണ്ട് ഒരാണ്ടായി. ലാസ്റ്റ് പിന്നെ നമ്മള് സ്പീഡ് എന്തായിരുന്നു ബാക്കി അണ്ണനല്ലേ അറിയാന്നേ അണ്ണാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചാറ്റ് ഇട്ടു. ചാറ്റ് ഇട്ട ശേഷം സ്പീഡ് ചോദിച്ചു ബി എസ് പി എന്ന് പറഞ്ഞ ഗ്യാങ് ഉണ്ടോ സിറ്റിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇറങ്ങിയോന്ന് ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞ് നിങ്ങളുടെ ലീഡർ പണ്ട് സിറ്റിന്ന് വിട്ട് ഇറങ്ങിപ്പോയത് പോലെ അല്ല എന്നുള്ള രീതിയിൽ പുഷ്പ എന്ന് പറയുന്ന അവിടെ ഒരാള് ബാഗിലിട്ടു. അപ്പൊ അവിടെ ലീഡർ ഒന്നാമത്തെ കാര്യം സിറ്റുവേഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇവര് മൂന്നുപേര് മാത്രമാണ് അവിടെ മെസ്സേജ് ഇട്ടത് ഹായ് ബി എസ് പി. അവര് തിരിച്ച് ഹായ് ഇടുന്നുണ്ടായിരുന്നു സിറ്റിയിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരിങ്ങനെ അങ്ങനെ റിപ്ലൈ മാത്രമാണ് കൊടുത്തോണ്ട്. ഓക്കെ, അപ്പൊ ഇവര് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത ലീഡറിനെ ഇതേപോലെ എടുത്തിട്ടു ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോഴാണ് നമ്മള് അതിൽ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലീഡറിനെ വിളിച്ചു. അതിനുശേഷം ഫോൺ കോളായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. വീണ്ടും ലീഡറിനെ പറ്റിയിട്ട് ഇങ്ങനെ ഈ ബാഗിലിടുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാം, ശരിയാ എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോവായിരുന്നു ചെയ്യാം. അവരെ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവർ എടുക്കുന്നില്ല, ഫോണൊന്നും എടുക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്താണ് അവര് ഗ്യാങ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ശരി, കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാന്ന് ചെന്നിട്ട് അവിടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവര് എല്ലാരും യൂണിഫോം ഒക്കെ ഇട്ട് വണ്ടിയൊക്കെ റെഡിയാക്കി നമ്മളെ വണ്ടി അവിടെ നിന്ന് പാസ് ചെയ്തത് നമ്മളെ വണ്ടിക്ക് ഇട്ട് വെടിവെച്ചു. സോ നമ്മളെ അപ്പൊ അവിടെ നിന്ന് ഇവര് ഗ്യാങ്സിന്റെ 100 മീറ്റർ ദൂരത്ത് നമ്മൾ അവിടെ പോയി നിന്ന്. അപ്പൊ ഇവര് അവിടെ അകത്ത് നിന്ന് ഇവര് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാണിംഗ് ഫയർ പോലെ മോളിലോട്ട് ഫയർ ചെയ്യുന്നുണ്ട്. നമ്മള് 100 മീറ്ററിന്റെ അപ്പുറത്ത് വന്ന ശേഷം നമ്മള് രണ്ടു മൂന്നുപേരൊക്കെ മുകളിലോട്ട് വെടിയിക്കുന്നുണ്ട്, മുകളിലോട്ടൊക്കെ ഇങ്ങനെ വെടിവെച്ചത് മനസ്സിലായി. അതിനുശേഷം നമ്മുടെ അവിടെ ചാറ്റില് ബാഗിൽ ഇട്ടു ഇതേപോലെ ലീഡറിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ലീഡറെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ എന്റെ നമ്പർ കൊടുത്ത് വിളിക്കാം എന്നുള്ള രീതി ഇട്ടു. അപ്പൊ അതിനകത്തുള്ള ഒരു കോൾ ലീഡറാണ് ആദ്യം എന്നെ വിളിച്ച. ഞാൻ കാര്യം പറഞ്ഞു ഇതേപോലെ സിറ്റിയിലില്ലാത്ത ലീഡറിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല, ഇവിടെ സിറ്റിയിലുള്ളവരെ പറ്റിയിട്ട് പറഞ്ഞു, ഇല്ല ആളില്ല സിറ്റിയില്ല ആളെ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി ഞാൻ പറഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞു സിറ്റിയിലില്ലാത്ത പുഷ്പയെ പറ്റി പറഞ്ഞു എന്നുള്ള രീതി. അപ്പൊ ഞാൻ പറഞ്ഞു സിറ്റിയിലുണ്ടല്ലോ പുഷ്പയാണ് ഇത് ലീഡറിനെ പറ്റി പറഞ്ഞു, അവൻ ഓൾറെഡി സിറ്റുവേഷനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരൻ ഭയങ്കര ട്രിഗർ ആയിട്ട് എന്റെ അടുത്ത് അവിടെ ഉള്ളവരടുത്ത് പറയുന്നുള്ള എന്റെ അടുത്ത് ഫോണിൽ കൂടെ പൊട്ടൻ നിന്റെ അടുത്തല്ലടാ പൊട്ടൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വർത്താനായി. അപ്പൊ ആദ്യം രണ്ടു മൂന്ന് വട്ടം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്താണ്. പിന്നെ ഈ പുള്ളി ഇങ്ങനെ ഭയങ്കര റൗഡായിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു പൊട്ടൻ എന്നൊക്കെ ഉള്ള നിങ്ങൾ അവിടെ ഉള്ളവരെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കേണ്ടെന്ന്. ഈ പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടാമത് ഞാൻ വീണ്ടും ഫോൺ വിളിച്ചപ്പോ പുള്ളിക്കാരൻ പറയുന്നു പുള്ളിക്കാരന്റെ അപ്പനെ പറഞ്ഞെന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് ഇതായിട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴാണ് താങ്കളുടെ അപ്പനെ പറഞ്ഞെന്നുള്ള രീതിയിലായി. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കോൾ ലീഡർ കറക്റ്റ് പ്രോപ്പർ ആയിട്ടല്ല എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോ ലൈക്ക് എനിക്ക് അത് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ രണ്ടാമത് ലീഡറിന്റെ നമ്പർ ചോദിച്ചു. അപ്പൊ ലീഡറിന്റെ നമ്പർ ഇട്ട് ലീഡറിന്റെ അടുത്ത് കാര്യം പറഞ്ഞു, ലീഡർ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർ ഡി സിനെ നമ്മൾ വിളിക്കുന്നത്. കാരണം ഇത് സിറ്റുവേഷൻ ട്രിഗർ ആക്കി അവിടെ നിന്നിട്ട് ആ ഗ്യാങ്സിന്റെ അകത്ത് മാത്രമാണ് നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവരവിടുന്ന് പുറത്തിറങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ലൈക് ഇത്രയും സിറ്റുവേഷൻ ആയി. ഇതിനു മുമ്പും ലീഡറായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാരേജിൽ നിൽക്കുന്ന സമയത്ത് ഇവരെ ഗ്യാങ് വണ്ടിയും ഗ്യാങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവർ വന്നിട്ട് ലീഡറിനെ ഇടിച്ചിട്ടിട്ടാണ് പോയത് അവിടെ. അപ്പോ ഒരു കാര്യമില്ലാതെ അവിടെ റാണി ഇടിച്ചിട്ടിട്ട് പോയി. അങ്ങനെ അതൊരു സംസാരമായി അവിടെ. അപ്പൊ പിന്നെ സേഫ് സോൺ ആണ്, പിന്നെ സിറ്റിസൺസും ഉണ്ട്, പബ്ലിക് എല്ലാരും അറിയും എന്നുള്ള ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് ആ സിറ്റുവേഷൻ പോയത്. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിലുള്ളവരായിട്ട് ഇങ്ങനെ വണ്ടി ഇടിക്കല് ചെറിയ 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 കലാപരിപാടിയിൽ ഒരു ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളവിടെ മറ്റേ ബാഗിൽ ഇവര് രണ്ടുപേരെ ഇട്ടുള്ള സിറ്റുവേഷൻ. എന്റെ നമ്മുടെ ഗ്യാങ്ങിലുള്ള ലീഡറിനെ പറ്റിയിട്ട് പറഞ്ഞോണ്ടാണ് നമ്മൾ എല്ലാരും അത് ഇൻവോൾവ് ആയിട്ട് അവിടെ ചെന്നത്. അപ്പം അവര് ആ ഗ്യാങ്സിന്റെ അകത്ത് മാത്രം നിൽക്കുക, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് അത് അവര് പുറത്തുനിന്ന് ട്രിഗർ ചെയ്യുകയും ചെയ്യും, നമുക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ.
ആ സമയത്ത് നമ്മൾ ആബീസിനെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ സിറ്റുവേഷൻ നടക്കുവാണ്, അവര് ഇതിന്റെ അകത്താണ് നിൽക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആബീസി പറഞ്ഞു ശരി, നമ്മുടെ സൈഡ് ഫുള്ള് കേട്ടിട്ട് അവരെ കൂടി വിളിച്ചിട്ട് ഇൻഫോം ചെയ്യാം എന്നുള്ള രീതി നമ്മൾ എടുത്തു. ആ ടൈമിൽ നമ്മളെടുത്ത് ഹോൾഡ് ചെയ്യാൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഗ്യാപ്പിൽ ഇവർ പുറത്തു വരും, അപ്പൊ ലൈക്ക് വിളിക്കാൻ മാത്രമാണ് എന്റെ അടുത്ത് ആർ ഡി സി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് ഈ സിറ്റുവേഷനിൽ പുറത്ത് അവരെ ഗാംഗ്സിന്റെ ഭാഗത്ത് ഇവര് പുറത്തിറങ്ങുവാണെങ്കിൽ സിറ്റുവേഷൻ ആക്കാം എന്നുള്ള രീതിയിൽ, ഹോസ്റ്റേജ് ആക്കാം എന്നുള്ള രീതിയിൽ ഇവർ കിടന്ന് കറങ്ങുമായിരുന്നു നമ്മുടെ മെമ്പേഴ്സ്. അപ്പം ഇവര് കറക്റ്റ് ഇവരൊരു വണ്ടി പുറത്തിറങ്ങി, ഇവര് സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ട്രിഗർ ആയെന്നുള്ള രീതിയിൽ ഒരാളെ ഹോസ്റ്റേജ് എടുത്തോണ്ടത്. ഈ പറഞ്ഞ പുഷ്പ എന്ന് പറഞ്ഞ ആളിനെ ഹോസ്റ്റേജ് എടുത്തോണ്ടത്, അയാളാണ് ഈ ലീഡറിനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അയാളെ ഹോസ്റ്റേജ് ആക്കി വന്നപ്പോഴാണ് ആർ ഡി സി സൈഡിൽ നിന്ന് കോള് വന്നത് എനിക്ക് സിറ്റുവേഷന്റെ ഇടയിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ ഇതേപോലെ ഡ്രോപ്പ് ചെയ്യണം, സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂ, അവരെ വിളിച്ചിട്ടുണ്ട്, അവര് ഹോൾഡ് ചെയ്യണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷൻ ഹോൾഡ് ചെയ്യാം എന്റെ അടുത്ത് ആർ ഡി സി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കറലി ഒരാളെ ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് നിൽക്കുകയാണ് സിറ്റുവേഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ ഹോസ്റ്റേജിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യട്ടെന്ന്. അപ്പൊ അതിന് ടോട്ടലി അത് ഡ്രോപ്പ് ചെയ്തേരാ. പിന്നെ എന്റെ അടുത്ത് കോളി പറഞ്ഞു ആള് വിടുന്ന സമയത്ത് എന്തെങ്കിലും ആള് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ എന്നെ തിരിച്ച് ഒന്നും കൂടി വിളിക്കാൻ വേണ്ടിട്ട് ഇടാൻ പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാൻ ആർ ഡി സി പറഞ്ഞല്ലേ ഈ സിറ്റുവേഷൻ ഇത്രയും, നമ്മുടെ ലീഡറിനെ പറഞ്ഞിട്ട് പോലും നമ്മൾ അത്രയും ട്രിഗർ ആയിട്ട് നിന്നിട്ട് പോലും ആർ ഡി സി പറഞ്ഞതിന്റെ ഒരൊറ്റ ഇതില് ഞാൻ പറഞ്ഞു ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു, നാളെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സംസാരിക്കാം എന്നുള്ള രീതി പറഞ്ഞപ്പോ ഈ ഹോസ്റ്റേജ് ആക്കിയ പുള്ളിക്ക് സംഭവം പിടിയിട്ട് ആർ ഡി സി ഇത് ഇടപെട്ടു എന്നുള്ള രീതി പിടിയിട്ടിട്ട് പുള്ളിക്കാരൻ അവിടെ മിണ്ടാതെ പോകാന് പകരം പുള്ളിക്കാരൻ നമ്മളെ ഹോസ്റ്റേജ് വിട്ട ശേഷം നമ്മളെ വീണ്ടും ലീഡറിനെ ട്രിഗർ ആക്കുക, എന്ന് വെച്ചാൽ നമ്മൾ ഈ സിറ്റുവേഷൻ ഇല്ലാത്ത ലീഡറിനെ കുറിച്ച് ഇവൻ വീണ്ടും പറഞ്ഞു മോശമില്ലാത്ത രീതിയിൽ. അപ്പൊ വീണ്ടും നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ട്രിഗർ ആയി. കാരണം എന്ന് വെച്ചാൽ അത് കണ്ടോണ്ടിരിക്കുന്ന, നമ്മളെ സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനഃപൂർവ്വം വന്ന് ട്രിഗർ ആക്കുന്ന, അതായത് ആർ ഡി സിന് യൂസ് ചെയ്യുന്ന ഇത് പോലെ ആയിപ്പോയി നമ്മളെ മുമ്പിൽ വന്നിട്ട്. അപ്പൊ നമുക്കത് ഭയങ്കര ഷോക്കായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവരെ പിടിച്ചു വെച്ചാക്കി, ഞാൻ ആർ ഡി സിനെ ഒന്നും കൂടി വിളിക്കട്ടെ, ഇതേപോലെ ട്രിഗറിങ് സിറ്റുവേഷൻ ആയി വീണ്ടും, സോ എന്ത് ചെയ്യണം ചോദിക്കട്ടെ എന്നുള്ള രീതി ഞാൻ വീണ്ടും വിളിച്ചപ്പം ടോട്ടലി വിടാൻ പറഞ്ഞു. ആ സമയം ഞാൻ ആർ ഡി സി സംസാരിക്കുന്ന സമയം കൊണ്ട് ഇവര് ഹോസ്റ്റേജിനെ എടുത്തുകൊണ്ട് പോയി അവിടെ കക്കൂസ് കഴിപ്പി, അങ്ങനത്തെ കുറച്ച് പരിപാടികളായിട്ട് പോയി. ഞാൻ വന്ന ശേഷം പറഞ്ഞു സിറ്റുവേഷൻ കഴിഞ്ഞ് അവനെ വിടാൻ പറഞ്ഞു, അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് അവർ വിട്ടു. അവിടെ വിടുന്ന അവര് വന്ന സമയത്ത് അവര് നമ്മുടെ മെമ്പേഴ്സിന്റെ അടുത്ത് ട്രിഗർ ആവുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ പോവാൻ വണ്ടി എടുത്ത് പോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരം, അങ്ങനെ അവർ വണ്ടി എടുത്ത് പോയി. വേറെ അതിനുശേഷം വേറെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ, ഞാനിപ്പം ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങള് സപ്പോസ് ആർ ഡി സി ആർ ഡി സിന് ഒരു സിറ്റുവേഷൻ